ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ റോസ്റ്റാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ ഇത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇത്രയും ടൈം കൊണ്ട് തന്നെ മസാല എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും ശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എല്ലാ ചെമ്മീനും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഏകദേശം ഒരു നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരും എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ചെമ്മീൻ രണ്ട് വശവും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇനി മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങാക്കോത്താണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഇരുപതോളം ചെറിയ ഉള്ളിയാണ് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞത് എരിവിനുസരിച്ച് ഒന്നോ രണ്ടോ പച്ചമുളക് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് സവാള ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വരണം ഇപ്പോൾ സവാള ഉള്ളിയും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ എരിവെള്ള മുളകൊടിയാണ് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളി എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ താവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ ചെമ്മീൻ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം കൊണ്ടൊഴിച്ചു കൊടുക്കുന്നത് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാല എല്ലാം ചെമ്മീത്തിൽ നല്ലപോലെ ഒന്ന് പിടിക്കത്തക്ക വിധത്തിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കാം ഇപ്പോൾ ചെമ്മീത്തിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റ് ആണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്